മറ്റൊരു വാർത്തയിലേക്ക് പാലക്കാട് ചിറ്റൂർ താലൂക്കുകളിൽ 7 ലക്ഷം ഭൂരേഖകൾ സംരക്ഷിക്കപ്പെടാതെ നശിക്കുന്നു അപൂർവം രേഖകൾ മാത്രമാണ് ഡിജിറ്റലൈസ് ചെയ്തിട്ടുള്ളത് പാലക്കാട് കോട്ടയ്ക്കകത്താണ് റവന്യൂ വകുപ്പിന്റെ പ്രധാന ഓഫീസുകൾ പാലക്കാട് ചിറ്റൂർ താലൂക്കുകളിലെ 7 ലക്ഷത്തോളം രേഖകൾ സുരക്ഷിതമല്ലാത്ത ഈ കെട്ടിടങ്ങൾക്കുള്ളിലാണ് മഴക്കാലത്ത് ചോർന്നൊലിക്കുന്നതും അടച്ചുറപ്പില്ലാത്തതുമായ മുറികളിലാണ് ഭൂരേഖകൾ സൂക്ഷിക്കുന്നത് 1970 മുതൽ പട്ടയം ഉൾപ്പെടെയുള്ള രേഖകൾ ഇതിനകത്തുണ്ട് രേഖകൾ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റിയില്ലെങ്കിൽ നശിച്ചുപോകുമെന്ന് ജില്ലാ കളക്ടർ പലതവണ റവന്യൂ വകുപ്പിനെ അറിയിച്ചതാണ് നടപടി മാത്രം ഉണ്ടായില്ല ഇത് വളരെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ ഉൾപ്പെടെ അല്ലെങ്കിൽ ഭൂപരിഷ്കരണത്തിൽ ലഭിച്ച രേഖകൾ ഉൾപ്പെടെ നഷ്ടമാവുന്നത് അവരുടെ ഭൂമി അന്യാധീനപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ജില്ലാ ഭരണാധികാരിയായ കളക്ടർ ഇടപെട്ടുകൊണ്ട് ഈ രേഖകൾ മറ്റൊരു സ്ഥലത്ത് സംരക്ഷിക്കാനുള്ള നടപടികളാണ് അടിയന്തരമായി ഉണ്ടാവേണ്ടത് പഴയ രേഖകൾ തേടി നിരവധി ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് പാലക്കാട് ചിറ്റൂർ താലൂക്ക് ഭൂരേഖാ വിഭാഗം തഹസിൽദാരുടെ ഓഫീസാണ് കോട്ടയ്ക്കകത്തെ തകർന്നു വീഴാറായ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് പുരാവസ്തു വകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലമായതിനാൽ കെട്ടിടങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്താൻ പോലും അവകാശമില്ല സാധാരണക്കാരന്റെ ജീവിതമായ രേഖകൾ സംരക്ഷിക്കാതെ സർക്കാർ നിഷ്ക്രിയമാവുകയാണ് ഇവിടെ ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ടെന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇതൊന്ന് കാണണം നാമമാത്രം ഫയലുകളാണ് ഇവിടെ ഡിജിറ്റലൈസ് ചെയ്തിട്ടുള്ളത് ബാക്കിയെല്ലാം തന്നെ ഏത് നിമിഷവും നശിക്കും എന്നുള്ള അവസ്ഥയിലാണ് സർക്കാരിന്റെ ഒരു ഇടപെടൽ ഇനിയും വൈകിക്കൂട ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ ന്യൂസ് 18 പാലക്കാട് പ്രമുഖ ഇലക്ട്രോണിക്